നമസ്കാരം. ഇന്ത്യയുടെ കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. അടിയന്തര ഉപയോഗത്തിന് വിദഗ്ധ സമിതി അംഗീകാരം നൽകി. ഇന്ത്യയെ സംബന്ധിച്ച് വാക്സിൻ വികസിപ്പിക്കുന്നതിലെ തദ്ദേശീയ വൈദഗ്ധ്യത്തിനുള്ള അംഗീകാരമാണിത്. ലോകത്തിൻ്റെ വാക്സിൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ഇന്ത്യക്ക് ഇത് കിരീടത്തിലെ പൊൻതൂവലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കാണ് വഹിക്കാനുള്ളത്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ കോവാക്സിൻ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചത് ഒരു ദീപാവലി സമ്മാനമാണ്. കഴിഞ്ഞ ജൂലൈയിലാണ് ആഗോള അംഗീകാരത്തിന് നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് അപേക്ഷ സമർപ്പിച്ചത്. പിന്നീട് ചേർന്ന വിദഗ്ധ സമിതി പരീക്ഷണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ കമ്പനിയിൽ നിന്ന് തേടിയിരുന്നു. ഇതുകൂടി പരിശോധിച്ചാണ് അടിയന്തര ഉപയോഗത്തിനുള്ള അന്തിമ അംഗീകാരം ലഭിച്ചത്. കോവിഡ് പ്രതിരോധിക്കാൻ കോവാക്സിൻ ഫലപ്രദമെന്ന് സമിതി വിലയിരുത്തി. എന്നാൽ ഗർഭിണികളിൽ ഇത് ഫലപ്രദമാണോ എന്നതിന് കൂടുതൽ പഠനങ്ങൾ വേണമെന്നും സമിതിയുടെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിക്കുന്ന 8-ാമത്തെ കോവിഡ് പ്രതിരോധ വാക്സിനാണ് കോവാക്സിൻ. G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലും അംഗീകാരത്തിൽ നിർണായകമായെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കോവാക്സിന് പല രാജ്യങ്ങളിലും അംഗീകാരം ഇല്ലാതിരുന്നത് വാക്സിൻ എടുത്തവരുടെ വിദേശയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഈ പ്രശ്നത്തിന് കൂടി പരിഹാരമാകുകയാണ്. ഇതിനിടെ വീടുകൾ തോറും വാക്സിൻ എന്ന പുതിയ കർമ്മ പദ്ധതി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. 100 കോടി വാക്സിനേഷൻ എന്ന റെക്കോർഡ് നേട്ടം കൈവരിച്ചിട്ടും 11 സംസ്ഥാനങ്ങളിലെ 40-ലേറെ ജില്ലകളിൽ വാക്സിൻ വിതരണം മന്ദഗതിയിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ. ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗത്തിൽ വാക്സിൻ വിതരണം ഊർജിതമാക്കാനുള്ള നടപടികൾ പ്രധാനമന്ത്രി ചർച്ച ചെയ്തു. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സംസ്ഥാനങ്ങൾ മതസാമുദായിക നേതാക്കളുടെ സഹായം സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മത നേതാക്കൾ എല്ലാവരും വാക്സിൻ എടുക്കുന്നതിനെ പിന്തുണയ്ക്കുന്നവരാണ്. വാക്സിൻ എടുക്കണമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനായി സംസ്ഥാനങ്ങൾ മത നേതാക്കളുടെ സഹായം സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വാക്സിനേഷൻ പ്രചാരണ പരിപാടികളിൽ മത നേതാക്കൾ വളരെ ആവേശഭരിതരാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച അനുസ്മരിച്ച മോദി വാക്സിനുകളെക്കുറിച്ചുള്ള മത നേതാക്കളുടെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകണമെന്നും അഭ്യർത്ഥിച്ചു. വാക്സിനേഷൻ കുറവുള്ള ജില്ലകളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.